السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനമായി രാത്രി ഹയാത്താക്കാനും പകൽ ആരാധന അധികരിക്കാനും പറ്റിയ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത്. പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, മൻ അഹ്യൽ ലയാലിയൽ ഖംസ വജബത് ലഹുൽ ജന്ന, അഞ്ച് രാത്രികൾ ഒരാൾ ഹയാത്താക്കൽ പതിവാക്കിയാൽ അയാൾക്ക് സ്വർഗം ഉറപ്പാണ്, നിർബന്ധമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഏതൊക്കെയാണ്? ലൈലത്തു തർവിയ, വലൈലത്തു അറഫ, വലൈലത്തു ഈദുൽ അൽഹ, വലൈലത്തു ഈദുൽ ഫിത്ർ, വലൈലത്തു നിസ്ഫി മിൻ ഷഅബാൻ. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു തന്റെ മുഷ്കാ ശഫത്തുൽ ഖുലൂബിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെയും മുഹദ്ദിസീങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൻ അഹ്യൽ ലയാലിയൽ ഖംസ വജബത് ലഹുൽ ജന്ന, ഏതൊക്കെയാണ് അഞ്ച് രാത്രികൾ? ഒന്ന്, ലൈലത്തു തർവിയ, ദുൽഹജ്ജ് എട്ടാം രാത്രി. വലൈലത്തു അറഫ, ദുൽഹജ്ജ് ഒമ്പതാം രാത്രി. വലൈലത്തു ഈദുൽ അൽഹ, ബലിപെരുന്നാളിന്റെ രാത്രി, അതായത് ബലിപെരുന്നാളിന്റെ തലേന്നുള്ള പത്താം രാവ്. വലൈലത്തു ഈദുൽ ഫിത്ർ, കഴിഞ്ഞുപോയി ചെറു പെരുന്നാൾ രാവ്. വലൈലത്തു നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാൻ പതിനഞ്ചാം രാവും. ഈ അഞ്ച് രാത്രികൾ ഹയാത്താക്കൽ പതിവാക്കിയ ഒരാൾ സ്വർഗം അവൻ അവകാശപ്പെടുത്തി എന്ന് മുഹമ്മദ് മുസ്തഫ. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, മൻ അഹ്യൽ ലയാലിയൽ ഖംസ ലം യമുത് ഖൽബുഹു ഹത്താ യൗമ തമൂതുൽ ഖുലൂബ്. അഞ്ച് രാത്രികൾ ഹയാത്താക്കിയാൽ അവന്റെ ഹൃദയം മരിച്ചു പോവുകയില്ല. യൗമ തമൂതുൽ ഖുലൂബ്, മറ്റു ഹൃദയങ്ങൾ മരിച്ചു പോകുന്ന സന്ദർഭത്തിലും അവന്റെ ഹൃദയം മരിച്ചു പോവുകയില്ല. അഥവാ അവന്റെ ഹൃദയത്തിൽ മരിച്ചു പോവുക എന്നാൽ ഈ മാൻ നഷ്ടപ്പെട്ടു പോവുക, അതാണല്ലോ ഹൃദയത്തിന്റെ മരണം. ഹൃദയത്തിന്റെ മരണം എന്നാല് ഈമാൻ നഷ്ടപ്പെടുക, ഈമാൻ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുക. ഇതല്ലേ അബൂജഹലിനെ കുറിച്ച് ഇന്നക്കലാത്തുസ്മിഉൽ മൗത, ചത്തവരെ കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ മൻ അഹ്യൽ ലയാലിയൽ ഖംസ, ഈ അഞ്ച് രാത്രികളെ ഒരാൾ ഹയാത്താക്കിയാൽ, ലൈലത്തു തർവിയ, വലൈലത്തു അറഫ, വലൈലത്തു ഈദുൽ അൽഹ, വലൈലത്തു ഈദുൽ ഫിത്ർ, വലൈലത്തു നിസ്ഫി മിൻ ഷഅബാൻ, ഈ അഞ്ച് രാത്രികൾ ഹയാത്താക്കിയാൽ മറ്റു ഹൃദയങ്ങൾ മരിച്ചു പോയാലും മരണപ്പെട്ടു പോകുന്ന സന്ദർഭത്തിലും അവന്റെ മറ്റുള്ള പല ഹൃദയങ്ങളും അടഞ്ഞു പോയാലും നന്മയിലേക്ക് ഒരിക്കലും ഇവന്റെ ഹൃദയം അടയുകയില്ല. ഇവന്റെ ഹൃദയം നിർപന്ഥാവിലായിരിക്കും. ഇവൻ എപ്പോഴും ഹിദായത്തിന്റെ അനുയായിയായി, സത്യവിശ്വാസിയായി നിലനിൽക്കുമെന്നും പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രിയുടെ പ്രാധാന്യം വീണ്ടും ആയത്തിൽ പറഞ്ഞ ഒരു സന്ദർഭമാണല്ലോ. വൽ ഫജ്രി വലയാലിൻ അശ്ർ, പത്ത് രാത്രികൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട തുടരെ തുടരെ വരുന്ന ഈ അഞ്ച് രാത്രികളിൽ തുടർന്ന് വരുന്നതായ രാത്രികൾ ആണ് ഈ ആഴ്ച വരാൻ പോകുന്നത്. നമ്മുടെ ഈ വർഷത്തെ കണക്കനുസരിച്ച് നാളെ ഞായറാഴ്ച അസ്തമിക്കുന്ന രാത്രിയും തിങ്കളാഴ്ച അസ്തമിക്കുന്ന രാത്രിയും ചൊവ്വാഴ്ച അസ്തമിക്കുന്ന രാത്രിയും, ഈ രാത്രികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ടത്. പകലിന്റെ കാര്യം പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അയ്യാമിൻ അൽഅമലു സ്വാലിഹു അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പകലിന്റെ പ്രാധാന്യം യൗം എന്ന വാക്ക് തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില മുഹദ്ദിത്തീങ്ങൾ ഈ സന്ദർഭത്തിൽ രാത്രി പ്രധാനമായതുപോലെ തന്നെ പകലും പ്രധാനമാണ് എന്നതിന് യൗം എന്ന റസൂലിന്റെ വിശദീകരണം അതിലേക്കുള്ള സൂചനയാണെന്നും പറഞ്ഞിട്ടുണ്ട്. യൗം രാത്രി പ്രധാനമായതുപോലെ പകലും പ്രധാനമാണ് ഈ സന്ദർഭങ്ങളിൽ. പകൽ രാത്രി പോലെ പകലിനെയും ഈ സന്ദർഭത്തിൽ ആരാധനയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കണം. എന്തൊക്കെയാണ് ആരാധനകൾ? അക്സറു തസ്ബീഹ വതഹ്മീദ വതഹ്ലീല വതക്ബീർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, തക്ബീറത്തൻ വലാ ഹൗല വലാ ഖുവത സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. ഈ വാക്കുകളെല്ലാം പെരുപ്പിച്ച് അങ്ങനെ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെയോ, പിന്നെ ചെയ്യേണ്ടത് പകലുകളിൽ നോമ്പനുഷ്ഠിക്കുക. ഓരോ ദിവസത്തെ നോമ്പിനും ഒരു വർഷത്തെ കൂലി കിട്ടുമെന്ന് പുണ്യ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മുസ്തഫായ നബിയിൽ നിന്ന്. അനവധി സ്വഹാബികൾ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിൽ കൃത്യമായി അവായിലുൽ അഅശരി ദുൽഹജ്ജ, ദുൽഹജ്ജിൽ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിൽ സ്വഹാബികളിൽ അനവധി ആളുകൾ കൃത്യമായും നോമ്പനൊട്ടിച്ചിരുന്നു. വമിൻഹും സയ്യിദുന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതിൽപ്പെട്ട ഒരു മഹാനായിരുന്നു എന്നെല്ലാം മുഹദ്ദിസീങ്ങളും മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തിയതായി കാണുന്നുണ്ട്.
ഇനി ചില ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ആ ദിവസങ്ങളെല്ലാം നോമ്പുരട്ടിക്കാൻ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. പിന്നെ വൈകസാർ സദഖാത്തി, സദഖകളെ പെരുപ്പിക്കുക. നമ്മുടെ നാട്ടിൽ വളരെ പ്രതിസന്ധികൾ വന്ന ഒരു സാഹചര്യമാണിത്. അതുകൊണ്ട് കൈയും മെയ്യും മറന്ന് പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് നമുക്കൊരു സന്ദർഭവുമാണ്. ഈ സന്ദർഭത്തിൽ ചെയ്താൽ തന്നെ വല്ലാത്തൊരു പുണ്യവുമാണ്. ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അനാവശ്യമായ വാക്കുകൾ ഒഴിവാക്കുക. വഇഖ്സാറു ഖിറാഅത്തിൽ ഖുർആൻ വഇഖ്സാറു സായിരിൽ അദ്കാർ, പരമാവധി ഖുർആൻ ഓടുക. സന്ദർഭങ്ങളിലെല്ലാം സൂറത്തുൽ ഇഖ്ലാസിനെ പെരിപ്പിക്കുക, സൂറത്തുൽ ഫാത്തിഹയെ പെരിപ്പിക്കുക. ഇതെല്ലാം ഈ സന്ദർഭങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും പ്രധാനമാണ്. ഈ സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചും പ്രധാനമാണ്. ഈ കാര്യങ്ങളിൽ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് വളരെ താഴ്മയായി അപേക്ഷിക്കുന്ന സമയം നഷ്ടപ്പെടുത്തി കളയരുത്. വിശ്വാസികൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യുക. അറഫ ദിവസത്തെ പോലെ ഇബിലീസിനെ നിസാരനായി ഞാൻ കണ്ട ഒരു ദിവസം വേറെയില്ലെന്ന് പുണ്യ റസൂൽ മുസ്തഫ. അന്നത്തെ പകൽ അനാവശ്യമായ വാക്കുകൾ ഒഴിവാക്കുക, നല്ല വാക്ക് പറയുക, പരമാവധി ദുആയിനെ പെരുപ്പിക്കുകയും സ്വാലിഹ അമലുകൾ പെരുപ്പിക്കുകയും ചെയ്യണമെന്നും എല്ലാവരും നാട്ടിലുള്ളവരും ഗൾഫിലുള്ളവരും എല്ലാം ഈ കാര്യം വളരെ തൊഴിലിലാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും യാത്രക്കാരും ഒക്കെ സമയം പരമാവധി മുതലെടുക്കാൻ ശ്രമിക്കണം. വൈകസാറു സ്വലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്തിനെ പെരുപ്പിക്കുക. ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരും വ്യാപൃതരാവണം എന്ന താഴ്മയായി അപേക്ഷിക്കുന്നു. വ ആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു